ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു ചെറിയ യാത്രയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ചെറിയൊരു യാത്ര നാളെയാണ്, ഇന്ന് അതിൻ്റെ ഒരുക്കങ്ങളാണ്, തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ്. നമ്മൾ എന്തൊരു പരിപാടി ചെയ്യുമ്പോഴും തലേ ദിവസം അതിന് ചെറുതായിട്ടൊരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ ഒരുക്കങ്ങളുടെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും കുട്ടപ്പായും മേട്ടനും പിന്നെ നമ്മുടെ കുറച്ച് ഡ്രസ്സും രണ്ട് ബാഗും കൂടിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെയ്തലിക്കാട് ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോണത്. അപ്പോൾ സെയ്തലിക്ക് എന്നോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടേക്കാ പോണ് ടൂറ്, എന്നാ നിങ്ങൾ വരിക, എത്ര ദിവസത്തെ ട്രിപ്പാന്നൊക്കെ മൂപ്പരാൾ ചോദിക്കുന്നുണ്ട്. അത് എന്ത് യാത്ര പോവാണെങ്കിലും സെയ്തലിക്കാനെ അല്ലെങ്കിൽ ഹരിയേട്ടനെയാണോ ഞങ്ങൾ വിളിക്കാറുള്ളത്. അപ്പോൾ അവർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ അല്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ചോദിക്കും. അങ്ങനെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഞാനും എൻ്റെ കുട്ടപ്പായി കൈയോട് പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ കാട്ടിൽ നിന്ന് നമ്മൾ നേരെ പോണത് തലശ്ശേരി രജീഷേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ആസ്ഥാനം, അതായത് നമ്മുടെ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ അവരാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷെയർ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഉഷാറാവാം അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ പിള്ളേർ അവിടെ ഗംഭീര കളിയാണ്. ഇത് നമ്മുടെ തളി സെൻ്ററാണ് കേട്ടോ. തളി ആറങ്കോട്ടിന് നമ്മുടെ അടുക്കളയിലെ ഒരു ഭാഗമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തളിയിലും ആറങ്കോട്ടിനാണ് നമ്മുടെ അടുക്കളയിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുള്ളത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ചെറിയ ചെറിയ മിഠായി മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹംസക്കടകട. ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറിയൊക്കെ കൂടുതലും മേടിക്കാറുള്ളത് കേട്ടോ. മേടിക്കല് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വാഴക്കോലൊക്കെ കടയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സേതലിക്ക നമ്മുടെ ഓട്ടർഷേട്ടൻ ആളേനും വിളിച്ചത്. അങ്ങനെ കുട്ടപ്പായുടെ ആപ്പിളൊക്കെ തിന്നൽ കഴിഞ്ഞ് നല്ലൊരു ചിരിയും ചിരിച്ച് കുട്ടപ്പായ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ രാമകുളങ്ങര അമ്പലമാണ്. അപ്പോൾ നമ്മൾ അത് കൂടെ ഒന്ന് ഷോർട്ട് കട്ട് ചെയ്തിട്ടാണ് പോയത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തളിയിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു വഴി ഒരു ചെറിയൊരു ടാറിട്ട വഴി ഇടതുവശത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ കട്ട് ചെയ്ത് അങ്ങനെ തലശ്ശേരിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഷൊർണൂർ പിടിക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ വഴികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നേരെ വയ്ക്കണില്ല. അങ്ങനെ ഓട്ടോറിക്ഷൻ്റെ ബാഗ് എടുത്തിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് കയറി. വീട്ടിൽ ചെന്നപ്പോൾ ആ ശാലിനീച്ച് ഗംഭീര പണിയിലാണ്. ശാലിനീച്ച് മാത്രമല്ല, ഇവിടെ ഐഷുവും വന്നിട്ടുണ്ട്, ഐഷുവും ജിത്തും ഉണ്ട്. ജിത്തു ഇതിനു വേണ്ടി പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കുശലൊക്കെ പറഞ്ഞ് അവിടെ പണിയുടെ തിരക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ അയ്യോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താൽ മതി പെണ്ണേ എന്ന് പറഞ്ഞു ശാലിനീച്ച് എന്നോട്. അപ്പോൾ എന്നാൽ ഓക്കെ, അപ്പോൾ ഞാനും നമ്മുടെ വൈകക്കുട്ടിയും കൂടിയിട്ട് നെയ് പോളിഷ് ഒക്കെ ഇട്ടു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ കഴിയുമ്പോൾ നെയ് പോളിഷ് ഇട്ട ഭംഗി ഉണ്ടാവില്ലേടി, എൻ്റെ കയ്യിൽ ചെറിയതായിട്ട് അലർജിയുടെ പ്രശ്നമുള്ളതല്ലേ, അപ്പോൾ ഇപ്പോഴും ഞാൻ നേഗമൊന്നും വളർത്താറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നെയ് പോളിഷ് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും അവൾ വന്നിട്ട് അതൊന്നും സാരില്ല ചേച്ചി, ഞാൻ ഇട്ടരാ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സിൻ്റെ കുറച്ച് ഷോക്ക് ഉണ്ടായാലോ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഏത് ഡ്രസ്സാടി ഇടുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു. ഇത് നമ്മുടെ ശാലിനീച്ചറെ രണ്ടാമത്തെ മോളാണ്. മൂന്ന് മക്കളാണ് അവർ, വൈഗ, വൈഷ്ണ, പിന്നെ നമ്മുടെ ലച്ചുകുട്ടി. അപ്പോൾ ലച്ചുകുട്ടീനെ ഇതിൽ ഇപ്പോൾ കാണിച്ചിട്ടില്ല, ലച്ചുകുട്ടീനെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഡ്രസ്സും ഇങ്ങനെ കാണിച്ചു തരികയാണ് അവൾ കേട്ടോ. ഇതിൽ ഏത് ഡ്രസ്സാണ് ഇടാമെന്നൊന്നും തീരുമാനമായിട്ടില്ല. കുറേ എണ്ണം കൈ പിടിക്കേണ്ടി ചേച്ചി, അവിടെ ചെന്നിട്ട് ഞാൻ തീരുമാനിക്കും ഏത് ഇടണമെന്ന്. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ അവർ കൈ പിടിക്കുന്നത്. ഓരോരുത്തരും പല രീതിയിലുള്ള ഡ്രസ്സുകൾ കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വട്ടം ഇടും, പിന്നെ ഇത് അത്ര രസമില്ല അല്ലേ, അപ്പോൾ നമുക്ക് വേറെ സെലക്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടു അവിടെ ഉണ്ട്. കിടുവിനോട് കുറച്ച് നേരം ഞാൻ സംസാരിച്ചു, കിടു ഏത് ഇടണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ കാണിച്ചു എന്നൊക്കെ ചേച്ചി അവൾ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകയുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വൈക പക്ഷേ സെലക്ട് ചെയ്ത ഡ്രസ്സല്ല പൂമ്പട്ടത്, അവൾ മാറ്റി പിടിച്ചു. അഭിപ്രായങ്ങൾ പലതും അവള് കേട്ടതിന് ശേഷമാണ് മാറ്റി പിടിച്ചത് കേട്ടോ. ഏതിന്റെ ഈ മസിൽ ഷോ കണ്ടപ്പോൾ എനിക്ക് കല്യാണരാമൻ പടമാണ് കേട്ടോ ഓർമ്മ വന്നത്. ഏട്ടാ ഡയലോഗ് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വൈകക്കുട്ടിയും വൈഷ്ണവിയും ഒക്കെ മസിൽ ഏട്ടൻ്റെ ഒപ്പം അങ്ങനെ പിടിക്കുന്നുണ്ട്. ഏട്ടൻ തമാശയ്ക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാ, ജിമ്മിന് പോകേണ്ട കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൂറ് പോയി നമുക്ക് ജിമ്മിന് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ വൈകക്കുട്ടി വന്നിട്ട് നമ്മുടെ ശാലിനീച്ചർ ചെരുപ്പിട്ടിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചെരുപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞതാണ് കേട്ടോ. കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഡാൻസും കൂടി കളിച്ചു കേട്ടോ. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടാണ് പിള്ളേരെല്ലാവരും ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലച്ചുകുട്ടി കേട്ടോ. അപ്പോൾ ലച്ചുകുട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരിലേക്കാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലച്ചുകുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഡ്രസ്സാണെന്ന് കേട്ടോ. അങ്ങനെ അവൾ ഓരോരോ ഡ്രസ്സ് എനിക്ക് എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ചേച്ചി ഇത് രാത്രി ഇടാനുള്ളതാണ്, ചേച്ചി ഇത് പകൽ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് അവരൊക്കെ കാണിച്ചേക്കാളും കൂടുതൽ ആ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് ദേഹത്ത് വെച്ച് കാണിച്ചു തരുമ്പോൾ അവൾക്കാണ് കൂടുതൽ സന്തോഷമുള്ള പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ
അങ്ങനെ അതൊക്കെ കാണിച്ചു തന്ന് കുട്ടപ്പായിക്ക് ഒരു ഹെയർ ബാൻഡ് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അത് തലയിൽ വെച്ചിട്ട് വീഡിയോയിൽ ഗമ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ലച്ചുകൂട്ടർ പിന്നാലെ നമ്മുടെ കുട്ടപ്പായും പോയി, വയകുട്ടിയും പോയി, കിടും പോയി. എങ്ങടാന്നറിയില്ലേ, അവിടെ ആരോ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആ നമ്മുടെ അനിലേട്ടൻ, അനിലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ടൂറിൻ്റെ എന്താ പറയുക ഈ സെറ്റപ്പ് ബോക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അനിലേട്ടൻ ഇല്ലെങ്കിൽ നമ്മുടെ ടൂർ ആകെ ഉറങ്ങിയ പോലെ കേട്ടോ. ഇത് നമ്മുടെ ഉബൈദുക്ക, ഉബൈദുക്ക നമ്മുടെ രജിഷേട്ടൻ്റെ ബിസിനസ്സിലൊക്കെ എന്താണ് ഒപ്പമുള്ള ഒരാളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ രജിഷേട്ടൻ. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനാണോ ഇപ്പോൾ രൂപ തലേ ദിവസം വന്നതെന്ന്. അല്ല, നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തന്നാക്കണ്ടായിരുന്നു, പിന്നെ കുറച്ച് തേങ്ങ കാര്യങ്ങളൊക്കെ ചിരകണ്ടായിരുന്നു, പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ നുറുക്കിക്കേണ്ടായിരുന്നു, വീട്ടിലേക്ക് മാവരയ്ക്കേണ്ടായിരുന്നു. ഇതൊക്കെ ഞാനാണോ ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും. ഞാനല്ല ചെയ്തത്, ചാലിനേച്ചിയും നമ്മുടെ ഐഷുക്കുട്ടിയും ജിത്തപ്പനും കൂടിയിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ പിറ്റത്തെ ദിവസക്കുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണ്ടായിരുന്നു. അത് ഏട്ടൻ മേടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാനും മേമയും മേട്ടനും കൂടിയിട്ട് അതൊക്കെ നന്നാക്കി എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടപ്പായി ഞാനും മേട്ടനും മീൻകൂട്ടാൻ കൂട്ടിയിട്ട്, അടിപൊളി മീൻകൂട്ടാനായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് വയറിറച്ച് ചോറക്കൊണ്ടു. അവിടെ വരുന്നവർക്കൊക്കെ ശാലിനേച്ചി ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരോട് യാത്രയൊക്കെ പറഞ്ഞ ഒരു ഉമ്മയ്ക്ക് മേടിച്ചിട്ട് ഞാൻ ടാറ്റൊക്കെ കൊടുത്തിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ വയ്ക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ എപ്പോൾ പോയാലും എനിക്ക് കിട്ടി പിടിച്ച് ഉമ്മ തരും മൂന്നാളും കൂടിയിട്ട്. അങ്ങനെ കുട്ടപ്പായി ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറിയിട്ട് ആടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലകറക്കും ഛർദിയൊക്കെ വന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ചെറുപ്പത്തിലൊക്കെ എന്തോരം ഹൈറ്റിൽ ഊഞ്ഞാലാടി ഇറങ്ങാൻ വെച്ചിട്ടോ, പക്ഷെ ഇപ്പോൾ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ മുകളിൽ ചാടി ഇറങ്ങിയിട്ട് കുട്ടപ്പായി ആടുന്നത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഇരുചക്ര വാഹനത്തിൽ നമ്മൾ നേരെ നമ്മുടെ കാട്ടിലേക്ക് വരികയാണ്. അതായത് ഇപ്പം കാട്ടിലേക്ക് വരികയാണ് കേട്ടോ. പോരുന്ന വഴിയിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കേണ്ടത് നമുക്ക് ആറങ്കോട്ട സെൻറ്ററിൽ നിന്ന് മേടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുക്കളയിലേക്ക് വരുന്ന സാധനങ്ങൾ ആറങ്കോട്ടിൽ നിന്നും തളിയുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറി, നല്ല ഫ്രൂട്ട്സ്, നല്ല മീനൊക്കെ കിട്ടണമെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ പോയാലാണ് നമുക്ക് കിട്ടാറുള്ളത്. നമ്മുടെ അടുത്തുള്ള കുറച്ച് ഷോപ്പുകൾ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മളവിടെ ആറങ്കോട്ട ഇറങ്ങി ഫേമസ് എന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ ചെറിയ ആപ്പിൾ ഇല്ലേ പച്ച കളറുള്ള ചെറിയ ഗ്രീൻ ആപ്പിൾ അതുണ്ട്, പിന്നെ തണ്ണിമത്ത ഉണ്ട്, പിന്നെ നമ്മുടെ നേന്ത്രക്കോലകൾ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം നേന്ത്രക്കായൊന്നും നമ്മൾ മേടിക്കണില്ല. ഒരു ഓമക്കായും പിന്നെ കുറച്ച് ഗ്രീൻ ആപ്പിളും പിന്നെ രണ്ട് മൂന്ന് പേരക്കയും കൂടി മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേരക്ക മേടിക്കണമെന്ന് ഏട്ടനോട് ചോദിക്കുകയാണ്. അപ്പോൾ പേരക്കടം മരമാണ് നമ്മുടെ കുട്ടപ്പായി, പേരക്ക കൊടുത്തിട്ടില്ലെങ്കിൽ തല്ലുണ്ടാക്കണ ആളാണ്. അപ്പോൾ അത് മേടിച്ചാന്ന് പറയുന്നുണ്ട് കുട്ടപ്പായി കേട്ടോ. അപ്പോൾ അങ്ങനെ പേരക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ. ഫേമസ് ഫ്രൂട്ട്സിൻ്റെ കട മാത്രമല്ല, കുറച്ച് ബേക്കറി ഐറ്റംസും ഷെയ്ക്കും പിന്നെ ഷവർമ അൽഫാമൊക്കെ ആയിട്ടുള്ള കട അതിൻ്റെ നേരെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട്സ് കടയുടെ നേരെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ നമ്മളിവിടെ പി വി കെയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആറങ്കോട്ട വന്നു കഴിഞ്ഞാൽ പി വി കെ കയറാണ്ട് പോയോ, ചെറുതായിട്ടൊരു ഒരു മനസ്സിനൊരു ഇടങ്ങറ, വേറൊന്നല്ല ഇടങ്ങറായിട്ട് കയറിയതൊന്നല്ല. ഒരു റോസ് വാട്ടർ മേടിക്കേണ്ടായിരുന്നു, എൻ്റെ റോസ് വാട്ടർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു റോസ് വാട്ടർ മേടിച്ചു. പിന്നെ ഒരു നീല സോപ്പുണ്ട്, നമ്മുടെ മെഡിമിക്സിൻ്റെ ഒരു നീല കളറുള്ള സോപ്പുണ്ട്, അതൊക്കെ മേടിച്ചു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തെക്കയിലെ ബാബുമാമ വന്നു, തെക്കയിലെ ബാബുമാമനോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ടൂറ് പോകുമ്പോൾ എൻ്റെ പൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇങ്ങനത്തെ കറുത്ത പൊട്ടാണ് തൊടാറുള്ളത് ഐടെക്സിൻ്റെ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ തലേ ദിവസത്തെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ഏട്ടനോട് ചോദിച്ചു, അപ്പോൾ എന്തിനാടി റോസ് വാട്ടർ എന്ന്. അപ്പോൾ ഞാൻ റോസ് വാട്ടർ കഴിഞ്ഞു കേട്ടോ, അപ്പോൾ എന്തിനാ ഇന്ന് മേടിച്ച് ചോദിച്ചു, അപ്പോൾ നാളെ ഒരു ഫേസ് പാക്ക് ഇടാനാന്ന് പറഞ്ഞു കേട്ടോ. അവൻ്റെ രൂപേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അയ്യോ പിടിയും വിളക്കിയതല്ലോ എന്ന്. അപ്പോൾ അത് പിടിയും വിളക്കിയാതെ നമുക്ക് എങ്ങനെയും പോവാ പറഞ്ഞ നമ്മളതിനെ കൊല്ലണേന് ശരിയാണല്ലേ. അപ്പോൾ പിരിയം വിളക്കിയത് ശീലമുള്ളവർക്ക് അത് അറിയുള്ളൂ. അങ്ങനെ ഞാനൊരു നല്ലൊരു മുറിച്ചുള്ള ബ്ലേഡൊക്കെ എടുത്ത് കുറച്ച് എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയിട്ട് നമ്മുടെ പിരികനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലക്ക് ചെയ്തെടുത്തു. എനിക്കധികം ഈളാക്കണത് ഇഷ്ടമല്ല കേട്ടോ, കുറച്ച് വീതിക്കിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിരികം പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേസ് പാക്കിൽ വേണ്ട മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അധികമാവും ആ ഒരു വേവലാതി. അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചാടപ്പഴയുന്ന ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി ഇട്ടു. അപ്പോൾ ഹെയർ കെയർ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ നന്നായിട്ട് എണ്ണ തൊട്ട് പരറ്റിയിട്ട് കുറച്ച് ഷാംപു ഇട്ടു കേട്ടോ. അപ്പോൾ തലയിൽ ചളി ഇരുത്തിയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ റൂട്ട്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ തലയുടെ ഓട്ടിയിൽ എണ്ണമയം കൂടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവിടെ നല്ല തണവല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ മുടിക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കുളി കഴിഞ്ഞതിന് ശേഷം വെറുതെ നമ്മുടെ ഒരു ശ്രീ ഹെയർ ഓയിൽ തൊട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളൊരു സിറം പോലെ വർക്ക് ചെയ്യുന്ന ഹെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ മുടിയിൽ അബ്സോർബ് ചെയ്ത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ ഹെയർ കെയറിനൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി മുടി ഒന്ന് കെട്ടെടുത്തിട്ട് നമുക്ക് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നാളെ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ മുടി കെട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം, ഓടി പണി പോവാം. 3 മണിക്ക് പോകണ്ടേ പുലർച്ചയ്ക്ക്. അപ്പോൾ ആ നേരത്ത് മുടിയൊക്കെ കെട്ടിറക്കാൻ വന്നു കഴിഞ്ഞാൽ നേരം പോവും. അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങാലോചിച്ചിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ
ചെയ്തു വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഏട്ടൻ ഫ്രൂട്ട്സ് ഒക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വയറ് നിറച്ച് തിന്നു. പാക്കിട്ടിരിക്കുമ്പോൾ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പാടില്ല, ഒതുങ്ങി നല്ല കുട്ടിയായിരിക്കണം. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് ടൂർ പോകണമെന്ന് കാണാം കേട്ടോ.